മനസ്സ് വെച്ചാൽ വ്യവസായിക അടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ കേരളത്തിൽ വിളയിച്ചെടുക്കാമെന്ന കാണിച്ചു തരികയാണ് അന്തിക്കാട്ടുകാർ. 20 ഏക്കറിലായി ഷമാം, പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ എന്നിവ വിളഞ്ഞു കിടക്കുകയാണ്. കേരളം മുഴുവൻ മാതൃകയാക്കാവുന്ന രീതിയാണ് ഇവിടുത്തേതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നമുക്ക് വിഷരഹിതമായി ഇത് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഒരു അതിനുള്ളൊരു പിന്തുണയും പിൻബലവും സമൂഹവും കൂടി നൽകേണ്ടതുണ്ട്. ഇത് വിഷരഹിതമായി ഉത്പാദിപ്പിക്കുന്നത് വാങ്ങിച്ചു ഉപയോഗിക്കുക. മുൻ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്തിക്കാട് കൃഷി നടത്തിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ അടിസ്ഥാനത്തിൽ പ്രിസിഷൻ ഫാമിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പം മൾച്ചിങ് നടത്തി, 20 ഏക്കർ മൾച്ചിങ് നടത്തി, ഡ്രിപ്പിട്ട് ജൈവവളവും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൃത്യമായ അളവിൽ അത് കൊടുക്കാനാവശ്യമായ കാര്യങ്ങളും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കൊടുത്തുകൊണ്ടുള്ള ആ രീതികൾ അവലംബിച്ചപ്പോൾ ഈ കമ്പനി ഈ വിത്തിൻ്റെ ആളുകൾ പറഞ്ഞാൽ 3-3.5 കിലോ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് 4 കിലോ, 5 കിലോ, 6 കിലോ, 7 കിലോ 200 ഗ്രാം വരെ ഉള്ള പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട്. വിഷു, റംസാൻ പ്രമാണിച്ച വിളവെടുപ്പും വിൽപ്പനയും തുടങ്ങി. സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് വിപണനം നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.